ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അക്കിയ സ്പൈസ് ഡയറി. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇനി വീഡിയോയിലോട്ട് കടക്കാം. ഇതൊരു ചിക്കൻ ഫ്രൈ മസാല ആണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ ഗസഗസയാണ്, വൈറ്റ് ഗസഗസ, പിന്നെ മീഡിയം സൈസ് 4 തക്കാളി, 4 പച്ചമുളക് വേണം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ലെമൺ ജ്യൂസ്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൊടിയാണ് ഇട്ടത്, അത് ഏത് വേണമെങ്കിലും ഇടാം. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും ചേർത്ത് ഞാൻ നല്ലതുപോലെ മസാല പുരട്ടി വെച്ചതാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, കറിവേപ്പില വേണം, സവാള വേണം, പിന്നെ മല്ലിപ്പൊടി, വെളിച്ചെണ്ണൊക്കെ വേണം. ഉണ്ടാക്കാൻ തുടങ്ങുമ്പോ കാണിക്കാം. അപ്പൊ ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് ഫ്രൈ മസാല ഉണ്ടാക്കാനായിട്ട് തക്കാളി കസുകസും കൂടെ പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം. ഒരു ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈ മസാല. നമുക്കിത് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്നതിന് മുമ്പ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ചെയ്ത് അരച്ചെടുക്കണം. ഇവിടെ പാന് നല്ലതുപോലെ ചൂടായി. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ബിസ്മില്ല. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കൂടുതലായിട്ട് ഫ്രൈ ചെയ്യണ്ട, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിക്കും പോലെ ആ ഒരു ഇതെല്ലാം എന്റെ മുക്കാ ഭാഗത്തോളം ഫ്രൈ മതി. എന്നിട്ട് പിന്നെ മസാല ഉണ്ടാക്കാൻ പറ്റൂ. ചിക്കൻ ഇത്രയും ഫ്രൈ ആയാൽ മതി. ഇനിയിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയും കൂടെ അതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത അതേ എണ്ണ തന്നെയാണ്, അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് ഒക്കെ നമ്മളെ ഇഷ്ടത്തിന് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. കാരണം എത്ര കൂടിയാലും കുഴപ്പമില്ല, നല്ലതാണ്. ഇപ്പോൾ ജിഞ്ചറും ഗാർലിക്കൊക്കെ അതൊന്നും മൂത്ത് വരുമ്പോഴത്തേനും 4 പച്ചമുളകും ഇച്ചിരി കറിവേപ്പില, 2 സവാള, മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തതാണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം.
ഇവിടെ ഉള്ളി ഒന്ന് വയന്ന് വരട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്നൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടി, ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി കാൽ ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. തക്കാളിയും ഗസഗസും കൂടെ അരച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ തന്നെ കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി അതേ ചാറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതെല്ലാം ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം ചേർക്കാം. ഒന്നും കൂടെ തിളച്ച് വരുമ്പോ ഒന്ന് വറ്റി വരും. വെള്ളം മതി, ഈ ഒരു കൺസിസ്റ്റൻസി മതി. കാരണം നമ്മളെ ചിക്കനും കൂടെ ഒന്ന് ഇട്ടിട്ട് തിളച്ച് വരുമ്പോ ഈ ഗ്രേവി ഒന്ന് വറ്റി വരും. ഇനി കാൽ ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ടേബിൾ സ്പൂൺ മതി, ഹാഫ് ലെമണോ? ഹാഫ് ലെമൺ വേണ്ട. ഇനി ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് അടച്ചു വെക്കാം. ഫ്ലേവർ ഒക്കെ വന്നിട്ടുണ്ട്, നല്ല അടിപൊളി ഫ്രൈ മസാലയാണ്. ഇതുവരെ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാത്തവരുണ്ട്, ഇങ്ങനൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ പത്തിരിന്റെ കൂടെ ആയാലും പൊറോട്ട ആയാലും നെയ്ച്ചോറൊക്കെ ആയാലും ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു കറി. അപ്പം നമ്മളെ ഫ്രൈ മസാല ഫ്ലെയിം ഓഫ് ചെയ്യാം. റെഡി ആയി വന്നിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ചിക്കൻ ഫ്രൈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയ്ക്ക് വരുന്നവരെ അസ്സലാമു അലൈക്കും.